വെള്ളമായിട്ട് ഒരു സ്റ്റെക്കോ ഫോർമാറ്റിലാണ്, ഒരു സ്റ്റെക്കോ സിമെന്റ് ഫോർമാറ്റിലാണ്. അതുപോലെ തന്നെ ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ രീതി, നമ്മുടെ ആർക്കിടെക്ട്സ് ഡിസൈൻഡ് ആയിട്ടുള്ള സ്പേസസ് ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പൊ ഇവിടെ കണ്ടോ ഒരു ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്താണ് ഈ ഒരു എൻ്റെ ഒരു 3 മാസത്തിൽ ഇവരിങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പച്ചയായിരുന്നു അപ്പൊ ഇനിഷ്യലി ലൈറ്റ് ഷെയർ അടിക്കുന്നു. ഒന്ന് ഒന്ന് സ്കെയിൽ കാണാൻ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഹൈറ്റ് ഒക്കെ വരുന്നത്. ഇത് ഈ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എന്താ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊക്കെ നമുക്ക് 2 മിനിറ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫുൾ ബാംബു വെച്ചിട്ട് ആ ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് വെച്ച് ഇവര് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ്. ഇത് കണ്ടോ, അന്നിരുന്ന് നോക്ക്, ആ സ്ട്രോങ് അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് നമ്മളൊരു ബൈക്കൊക്കെ എടുത്തിട്ട് അപ്പോൾ ആ കഥകളൊക്കെ നിങ്ങൾക്ക് വേറെ പറഞ്ഞുതരാം. ബേസിക് ആയിട്ട് ഇവിടെ നമ്മൾ ഈ ക്യാഷ് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ പറഞ്ഞുതരാം. നമ്മൾ കുറച്ചുകൂടെ ബീച്ച് സൈഡിലേക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ അങ്ങോട്ട് മാറിയിട്ട് ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു റിസോർട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നതാണ്. പൊട്ടറ്റോ ഹെഡ് റിസോർട്ട്സ് എന്നാണ്. നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു ചെയ്തിട്ടുള്ളത്. ശരി, അത് കേട്ടാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പെർമിഷൻ ചോദിക്കാൻ നേരെ റെസ്റ്റോറൻറ്റിലേക്കോ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലോ മറ്റോ കയറിയിരുന്ന് നമുക്ക് മൊത്തം സാധനങ്ങളോ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പ്ലാനിൽ വന്നതാണ്. നമ്മൾ ബൈക്ക് പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ റിസപ്ഷനിലേക്കുള്ള ഒരു വഴിയാണ് ഇത് കണ്ടോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ വുഡ് വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാസേജ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നിലത്ത് കോൺക്രീറ്റ് പോളിഷും അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റർ ബോക്സ് ചെയ്ത് അതിനകത്ത് ബാംബു ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് നമ്മുടെ ക്ലാഡിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് എൻട്രി വന്നിട്ടുള്ളത്. ഇവിടെയും ഒരു ചെറിയ കട്ടൗട്ട് ഒക്കെ കൊണ്ടുവന്ന് അതിനകത്ത് മൊത്തം ചെടികളൊക്കെ വെച്ച് അതിനകത്ത് ലൈറ്റൊക്കെ വീഴുന്നുണ്ട്. ഇവിടെ ഡ്രോപ്പ് ഓഫ് ഈ രീതിയിലാണ് വരുന്നത്. ഫുള്ളായിട്ട് ഇത്തരത്തിലുള്ള വുഡൻ സ്ട്രൈപ്സ് ആണ് ഇവിടുത്തെ ഒരു ഒരു ഡീറ്റെയിലിംഗ് ഉള്ളത്. സീലിംഗിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സെയിം ഡീറ്റെയിലിങ്ങിനെ പോയി ഈ രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല ആംബിയൻസ് ആണ് അല്ലേ, അടിപൊളി ആംബിയൻസ് ആണ്. കണ്ടോ, നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെയായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഓക്കെയാണ്, ഒരു പരിധിവരെ എല്ലാവരും ഭയങ്കര വെൽക്കമിംഗ് ആണ്. അപ്പോൾ നമുക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ബാംബു ഓലയൊക്കെ ഇരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ആർക്കിടെക്ചറലി ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നോക്കാം. പൊട്ടറ്റോ ബീച്ച് ഹെഡ് ഹോട്ടലിലേക്ക് നമുക്ക് പെർമിഷൻ കിട്ടി. അപ്പൊ രേവതി എക്സ്പ്ലെയിൻ ചെയ്തു തരും ഈ എൻട്രൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. എക്സ്പ്ലെയിൻ ചെയ്തു തരും. എൻട്രൻസിൽ ഇവർ ചെയ്തേക്കുന്ന ഒരു ഒരു ആർച്ച് വേ പോലത്തെ ഒരു ഗേറ്റ് വേ ആണ്. അപ്പൊ ഇതിന്റെ ഇത് ഏകദേശം ഒരു 3 മാസത്തിൽ ഇവർ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ചെയ്ത സമയത്ത് അതായത് പച്ചയായിരുന്നു. അപ്പൊ ഇനിഷ്യലി നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ കാണാം. അപ്പൊ ഇതായിരുന്നു അതിന്റെ ഒറിജിനൽ കളറ്. അപ്പൊ അത് ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരിക്കും. ഇവിടുത്തെ ലോക്കൽ ആർട്ടിസൻസിനെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അവരുടെ ഹോട്ടലിന്റെ ഒരു പാർട്ടായിട്ട്. ഇത് എനിക്ക് ബാംബു ആണല്ലേ, ബാംബു കട്ട് ചെയ്തിട്ട് വെച്ചേക്കാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ മൊത്തം ഒരു ആംബിയൻസ് കിട്ടുന്നത്. കണ്ടോ, ഈ രീതിയിലാണ് ഇതിനകത്ത് വരുമ്പോഴേക്കും ഗ്ലാസ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ ലൈറ്റ് വരാൻ വേണ്ടി. ഗ്ലാസ് ലൈറ്റ് ഷെയർ അടിക്കുന്നു. ഒന്ന് 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 സ്കെയില് കാണാൻ ഈ ഒരു രീതിയിലാണ്ടോ ഇവിടുത്തെ ഹൈറ്റ് ഒക്കെ വരുന്നത്. മൊത്തം ബാംബു ആണ്. ഇത് ബാംബു അടിച്ച് പരത്തി ഒരു ലെയർ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി. ഓക്കേ, ഇവിടെ എത്തുമ്പോഴേക്കും ആ വോളിയം അങ്ങ് മാറി. കണ്ടോ, ചെറിയൊരു പാസേജ് അങ്ങ് വന്നിട്ട് നല്ലൊരു വോളിയത്തിലേക്ക് വന്ന് മുഴുവനായിട്ട് ബാംബുലാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഓഫറിങ്സും അവരുടെ ഒരു കസ്റ്റം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതും തട്ടി നോക്ക്, ഇതൊക്കെ ഇവരുടെ പാർട്ട് ഓഫ് കാര്യങ്ങൾ തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നത്. കണ്ടോ, അവിടെ നാച്ചുറൽ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കേ, ഇതൊരു ഡിസൈൻഡ് സാധനമാണെന്ന് പറഞ്ഞതിൻ്റെ എഫക്റ്റ് കണ്ടില്ലേ. ഇതെല്ലാം ബാംബുൾ ചെയ്തെടുത്താണല്ലേ. അങ്ങനെ ഈ ഒരു ഫോമൊക്കെ വന്നിട്ടുള്ളത് ഇതുണ്ടോ, ഇങ്ങനൊരു ഒരു ഒരു ഫോമൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവിടെ. ആക്ച്വലി ഇതെന്താ രീതി, ഇവിടെ വേസ്റ്റ് സെന്റർ
അബൌട്ട് ടൂറിസം. ഓക്കെ, അതൊക്കെ നമുക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാം. ഓ, ഇവരുടെ ഒരു ഒരു ഹോട്ടലിന്റെ മൊത്തത്തിൽ ഒരു കോൺസെപ്റ്റ്സ് ആണ്, എങ്ങനെയാ ഒരു ഹോട്ടൽ വർക്ക് ചെയ്യുന്നത്, മെറ്റീരിയൽ വേസ്റ്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമുക്ക് ഇതാ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ വീണ്ടും. ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഉണ്ട്, ലൈറ്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്, കാരണം രാത്രി അല്ലെങ്കിൽ വേറെ വഴിയില്ലല്ലോ. ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇവര് പ്രോസസ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഇത്തരത്തിലുള്ള റീസൈക്കിൾഡ് ഷീറ്റ്സ് ആക്കി മാറ്റുന്നുണ്ട്, അതാണ് സംഭവം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായ കാര്യം, നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു 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 നല്ലൊരു ഫിനിഷ് ഒക്കെ ആയിട്ട് തോന്നുന്നില്ലേ? ആ, ഒരു ഫിനിഷ് ആയിട്ടുള്ള സാധനം. അപ്പോൾ രേവതി ഇതെന്താന്നുള്ളത് പറഞ്ഞു കൊടുക്ക്. അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാല്, ഇവരുടെ ഒരു ഈ ഒരു പൊട്ടറ്റോ ഹെഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിന് അവരുടേതായ ഒരു ഒരു പോളിസി ഉണ്ട്, അതായത് വേസ്റ്റ് സീറോ വേസ്റ്റ് എന്നുള്ളതാണ് അവരുടെ ഒരു ഐഡിയ. അപ്പൊ സെന്റർ അവരുടെ പ്രോസസ് എന്താന്നുള്ളതൊക്കെ മുഴുവനായിട്ട് ഒരുപാട് വേസ്റ്റ് ഉണ്ട്, അപ്പൊ ഇവരും കൂടെ വേസ്റ്റ് കൂട്ടല്ലോ, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാന്ന്. അപ്പോ ഇവരുടെ പരിപാടി എന്താന്നുള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഈ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, പാനലാണ്. എന്താ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് രണ്ട് മിനിറ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, വെൽക്കം ടു പൊട്ടറ്റോ ഹട്ട്. വേസ്റ്റ് റീസൈക്കിൾ ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് വെച്ച് ഇത്തരത്തിൽ ബോർഡാക്കിയിട്ട് അവരവരുടെ ഫർണിച്ചറിനും അവിടെയുള്ള ഒത്തിരി പ്രൊഡക്ട്സ് ചെയ്യുന്നതിനായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ രേവതി ഇത് ഫുള്ള് ഇരുന്ന് പഠിച്ച് പറയാനൊക്കെ നിൽക്കുകയാണ്. രേവതി ഫുൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല. ഈ രീതിയിൽ കുറച്ച് സാധനം ലാൻഡ്ഫിൽ ആവുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇവരുടെ എൻ്റയർ തരത്തിലുള്ള എൻ്റയർ ഹോട്ടലിലെ സാധനങ്ങളുണ്ട്. അതായത് അവർ ഓർഗാനിക്, അതായത് ഫുഡ് വേസ്റ്റ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ദെൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ അവരിങ്ങനെ, അപ്പൊ അതിന്റെ ഒരു നല്ല റെപ്രസെന്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മെഷീനാണ്, അതായത് ഇത് എങ്ങനെയാ പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക്കിനെ ക്രഷ് ചെയ്ത് അവിടെ നിന്ന് പെല്ലറ്റ്സ് ആക്കി അതിനെ ഡ്രൈ ചെയ്ത് ഇത്തരത്തിൽ ഇങ്ങോട്ട് വന്നത് കണ്ടോ. ഈ രീതിയിലൊക്കെ പ്ലാസ്റ്റിക്സ് അവിടെ കളക്ട് ചെയ്തൊക്കെ കാണുന്നുണ്ട്. അത് ഹോട്ട് പ്രസ് ആണ് അല്ലേ. അപ്പൊ ഹോട്ട് പ്രസ് ചെയ്ത് ഫൈനലി ഇത് കണ്ടോ, ഹോട്ട് പ്രസ് ചെയ്ത് അത് ഷീറ്റ്സ് ആയി മാറി. ഇത് കണ്ടോ, കണ്ടോ അവിടെ ഷീറ്റ്സ് ആയി മാറിയിട്ടുണ്ട്. കണ്ടോ അവിടെ ഷീറ്റ്സ് ആയി മാറിയിട്ടുണ്ട്. ആ ഷീറ്റ്സിനെ യൂസ് ചെയ്തിട്ട് അവർ പല പണികളും ഇതുപോലെ ചെയ്യുന്നുണ്ട്. കണ്ടോ, കണ്ടോ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു നമ്മൾ അകത്തേക്ക് പോകുമ്പോഴേക്കും ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിന്ന് സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഒന്ന് അകത്തേക്ക് പോവാം. നമുക്ക് കുറച്ച് സമയം മാത്രമാണ് ഇവിടെ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഫുൾ ബാംബു വെച്ചിട്ട് ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് വെച്ച് ഇവര് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ്. ഇത് കണ്ടോ, അടിപൊളി ഫർണിച്ചർ. ഇതാ അതായത് ഇത് തിരിച്ചു നോക്കി, ഡ്രോവർ ഊരിപ്പ് ഇങ്ങ് പോകുന്നതാണ്. പറ്റില്ലേ, കുഴപ്പമില്ല, ചെയറാണ്. ഓ, ഓക്കെ ഓക്കെ, ചെയർ ടേബിൾ ഒക്കെയാണ്. ഇതാ ഒരു ചെയറ് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുണ്ടോ ഈ രീതിയിൽ ഒത്തിരി ഒത്തിരി പാറ്റേൺസ്. നമ്മൾ ടെറാസോ ഫിനിഷ് ഒക്കെ പോലെ അല്ലേ, എക്സാക്ട്ലി ഒരു ടെറാസോ ഫിനിഷ് ലുക്കിൽ. ഇതുണ്ടോ ഇവിടെ ഒരു വേറൊരു സ്പേസും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയും ഇല്ല കേട്ടോ, നമ്മൾ ശരിക്കും ഞെട്ടി തരിച്ചിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡി ജെ സ്പേസ് അത് മുഴുവനായിട്ട് ഈ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വർക്ക് ഷോപ്പ് ലെവൻ ഓ ക്ലോക്കിന് അല്ലേ, അത് ഇവിടെ വെച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കേൾക്കാം നമുക്ക്. Explain this to other students also, like maybe you can... Yeah, we're making something every day at 11 until 12:30. Okay. But the main activity actually is follow the waste tour. So it's like the tour that we show you how we manage our waste and our production area. Okay. And then for the bonus part of the tour, we make something. These are for like chain, right? Beads. Yeah, the beads. To make it bracelet. Ah, okay. വേസ്റ്റ് വെച്ചിട്ട് ഇവർ ഇതാ ബീഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഇതിനെ ഷേപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റിലൊക്കെ ഉള്ള ബീഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. വാട്ട് ഇസ് ദിസ്? ആക്ച്വലി ദിസ് ഇസ് ഓയിൽ ഫ്രം കിച്ചൺ, റൈറ്റ്? യാ, ദേ ഈസ് കുക്കിംഗ് ഓയിൽ ഫ്രം. ഓക്കേ, സോ ഓക്കേ, അപ്പോൾ മേക്കിംഗ് കാൻഡിൽസ്. അപ്പോൾ ഇത് പറയണോ? അപ്പൊ ഇത് നമ്മള് സോളിഡ് പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ കിച്ചണിൽ നിന്ന് വരുന്ന ഓയിലൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ ആ ഓയിൽ അവർ സെഗ്രഗേറ്റ് ചെയ്തിട്ട് വാക്സ് ആക്കി കാൻഡിൽസിലേക്ക് യൂസ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് വെച്ചിട്ടാണ് ഇവരുടെ നമ്മുടെ ഹാൻഡ് വാഷിനൊക്കെ ഉള്ള ബോട്ടിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ ബാത്ത് ഏരിയയിലൊക്കെ കൊടുക്കുന്ന കുറച്ച് ഓരോ സാധനങ്ങളാണ്. സ്റ്റൂൾസ് കാണാം, നോക്ക്, സ്ട്രോങ് അല്ലേ.
നമ്മൾ ഈ ഒരു ആകെ ഒരു 100-200 മീറ്ററുള്ള ഈ പാസേജിൽ നിന്ന് നമ്മൾ നടന്ന് അവരുടെ ഒരു എൻ്റയർ ക്യാമ്പസിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്പേസ്. ഇനി അങ്ങോട്ട് ഒരു കാടിനകത്തേക്ക് എത്തിയ പോലെ ടെമ്പിൾ ഏരിയ ആണ്. അപ്പോ അവരുടെ ഒരു ഡ്രസ് ഒക്കെ ഇട്ടതിന് ശേഷം അങ്ങോട്ട് കയറാൻ പറ്റൂ. അസിസ്റ്റൻസ് വേണമെങ്കിൽ പറയാന്നാ പറയാം. ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും എത്തിയേക്കാണ്. ബേസിക്കലി നമ്മൾ ആർക്കിടെക്ട്സ് ഡിസൈൻഡ് ആയിട്ടുള്ള സ്പേസസ് ഒക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്താണ് ഈ ഒരു എൻ്റയർ എന്താ പറയുക ഒരു മിയറായിട്ട് നമ്മുടെ റിക്വയർമെൻറ്സസ്സേ 10 റൂം അല്ലെങ്കിൽ 5 റൂം വേണം എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് പണിയുന്നതിന് പകരം ഒരു ഒരു വലിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് അതിനകത്തുനിന്നൊരു തീം ഡെവലപ്പ് ചെയ്ത് ആ തീം ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ. അതുപോലെ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് കണ്ടോ വുഡൊക്കെ വെച്ച് പക്ഷെ ഭയങ്കര എലഗൻ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. റിയൽ വുഡ് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ വുഡൻ ആ പാനലിംഗ് ഒക്കെ തന്നെ സെയിം നമ്മളവിടെ കണ്ട ഡീറ്റെയിലൊക്കെ തന്നെയാണ് ഇവിടെയും പോകുന്നത്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നു. നിലത്ത് നമുക്ക് കോബിൾ സ്റ്റോൺ എല്ലാം വന്നിട്ടുണ്ട്. പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ടെറാസോ ഫിനിഷിലാണ് ഇവിടുത്തെ ഒരു റിസപ്ഷൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ വുഡൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയപ്പോഴേക്കും ഇത്തരത്തിലൊരു ബോട്ടിക്ക് കണ്ടു. അപ്പോൾ ആ ബോട്ടിക്കിനകത്തെ ഫിനിഷസ് ഭയങ്കര ഡിഫറെൻറ്റ് ഫിനിഷസാണ്. ഇപ്പോൾ വാളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ വുഡും കാര്യങ്ങളൊക്കെ വന്നു. വാൾ ഫിനിഷ് ഇത്തരത്തിലുള്ള ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ഇവിടുത്തെ കുറേ ലാറ്ററൈറ്റ് പീസസോ പെബിൾസോ എല്ലാം ഇട്ട് ഒരു സ്റ്റെക്കോ ഫോർമാറ്റിൽ ഒരു സ്റ്റെക്കോ സിമെന്റ് ഫോർമാറ്റിലാണ്. അതുപോലെ തന്നെ ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ നമ്മുടെ നാട്ടിലെ ടെറാസോ ടെറാസോൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫിനിഷിൽ കണ്ടോ വലിയ പീസസ് ഉണ്ട്, കുറേ കുഞ്ഞി പീസസ് കാണാം. ഈ ഒരു ഫോർമാറ്റിലാണ് ഫ്ലോർ വന്നിട്ടുള്ളത്. ഇനി സീലിംഗ് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഒറിജിനൽ ആ ഒരു വീവ് ചെയ്തിട്ടുള്ള ബാംബു പീൻ. ഇതിന്റെ പ്ലാസ്റ്റിക് വെർഷൻ ആണ് നമ്മൾ എയർപോർട്ടിൽ കണ്ടത്. കാരണം ഇതിപ്പോ ഓൾറെഡി ഇങ്ങനെ നല്ല മെയിൻ്റെനൻസ് ഉണ്ട് തോന്നുന്നു. കാരണം ഇത് കണ്ടോ പൊടിയൊക്കെ പിടിക്കുന്നുണ്ട്, നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോട്ടിക്കിൻ്റെ ഫീല് കണ്ടോ നിങ്ങൾ. ഈവൻ ഈ പില്ലറിലൊക്കെ ഈ ഒരു സെയിം ഫിനിഷസ് ആണ്. ഇത് ശരിക്കും പ്ലെയിൻ അല്ല കേട്ടോ, ചെറിയൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവരുടെ ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതൊക്കെ ബാംബു ഈ കല്ലുകളൊക്കെ ഇട്ട് തന്നെയാണ് ഈ ഒരു ഫിനിഷൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞില്ല, നമ്മുടെ കൗണ്ടർ എടുത്തു കഴിഞ്ഞാലും കണ്ടോ ഒരു ഗ്രേ ഷെയ്ഡായി അല്ലേ, വൈറ്റ് ഒരു ഗ്രേ ഒരു സിമെന്റ് ഷെയ്ഡായി. എൻ്റെ ഇത് ആ ഒരു ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മളകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൗണ്ടേഴ്സും കൗണ്ടേഴ്സൊക്കെ ആ ഫ്ലോറിലുള്ള സെയിം ഫിനിഷ് ഇവിടേക്ക് വന്നു. ചെമറിൽ കണ്ടോ ഈ ഒരു ഫിനിഷ് വന്നു. ഓക്കെ ഇവിടെ വന്നപ്പോഴേക്ക് ഈ ഒരു ഫിനിഷൊക്കെ വന്നു. മൊത്തത്തിൽ ഒരു വൻ ആംബിയൻസ് ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറി നോക്കിയതായിരുന്നു. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ ഡീറ്റെയിൽ. നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നേരെ ഫുൾ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് നമ്മളിത് കണ്ടപ്പോൾ നേരെ കയറിയതാണ്. നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു. ഇവിടെ നല്ല പോളിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ സെയിം ഒരു ആ പോളിഷൊക്കെ കുറച്ചൊന്ന് റഫായി ഇവിടെ ഇവിടെ നല്ലൊരു പോളിഷ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ മിസ്സായോ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലേക്ക് നമ്മൾ വന്നതായിരുന്നു. വന്ന് നമ്മൾ ആർക്കിടെക്ട്സ് ആണ് കേരളത്തിൽ നിന്നാണ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു റൂംസും കൂടെ കാണണമെന്ന്. എന്നിട്ട് നമ്മൾ അവർ റെപ്രസെൻറ്റേറ്റീവിനെ കൂടെ വിട്ടു, നമ്മൾ അവരുടെ കൂടെ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ജാലിക്കകത്ത് കൂടെ ലൈറ്റ്സൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ലിഫ്റ്റിനകത്ത് നമുക്ക്. ഒരു ബാക്ക് യാർഡ് ഒരു ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഇവിടുന്ന് തുറന്ന് ഇതിലേക്ക് പോകാൻ പറ്റുമായിരിക്കും. ഇതുണ്ടോ ഈ രീതിയിൽ തുറന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ നിന്ന് ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്